Face to face on Voice of Qatar. Asianet Radio Voice of Qatar face to face il ningalkoppam njan Sridevi. Face to face il innathe nammude adithi ഖത്തറിലെ പ്രമുഖ കമ്പനിയായ മർസൂഖ് അൽ ഷംലാൻ ആൻഡ് സൺസിന്റെ ജനറൽ മാനേജറായ ശ്രീ കെ വി രാമകൃഷ്ണൻ എന്ന കെ വി രവിയാണ്. ശ്രീ കെ വി രവിയെ നമുക്ക് ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, കെ വി രാമകൃഷ്ണൻ എന്ന പേരിൽ നിന്നും കെ വി രവി എന്ന ഔദ്യോഗിക പേരിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താണ്? ഓക്കെ, അതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഏഷ്യാനെറ്റിന് എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാമകൃഷ്ണൻ രവിയായ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ മർസൂഖ് ഷംലാനിൽ ഒരു അറബിയായിരുന്നു മുബാറക് എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹത്തിന് അറബി അല്ലാതെ വേറെ ഒന്നും അറിയില്ല, ഇംഗ്ലീഷും അതുപോലെ അറിയില്ല. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കത് പ്രൊണൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വേറെ പേരൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ എന്നെ രവി എന്നാണ് വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു രവി എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് നല്ല പേരാണല്ലോ, ഇത് വിളിക്കാനും സൗകര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ് തുടക്കം. അങ്ങനെയാണ് രവി എന്നുള്ള പേര് എല്ലാവരും വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് ആ പേര് തന്നെ? ഔദ്യോഗികം എന്നും പറയാൻ പറ്റില്ല. ഇവിടെ ദോഹയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇപ്പോഴും പാസ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ രാമകൃഷ്ണൻ തന്നെയാണ്. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് രവി എന്നായിപ്പോയി അങ്ങനെ. അപ്പോൾ എല്ലാവരും രവി രവി എന്ന് വിളിച്ചു പോയി. ഇപ്പോൾ എല്ലാവരും അറബികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പിന്നീട് പരിചയപ്പെടുന്നവരോടൊക്കെ ഞാൻ രവി എന്ന് തന്നെ പറഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ 25 വർഷത്തോളമായി മർസൂഖ് കമ്പനിയുടെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളാണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒരേ കമ്പനിയിൽ ഇത്രയും നാൾ വർക്ക് ചെയ്യുന്നത് അപൂർവതയാണ്. ആ ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാകാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ അറിയാലോ 1988 ദോഹയിൽ വന്നത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറബ് ബാങ്ക് റൗണ്ട് വീട്ടിൽ ഒരു ചെറിയൊരു കടയായിരുന്നു ഞങ്ങളുടെ. അവിടെ പ്രത്യേകിച്ച് വാച്ചുകളൊന്നുമില്ല, റോമർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പോൾ അത് വെച്ച് തുടങ്ങി വന്നപ്പോൾ പിന്നെ പല ബ്രാൻഡുകളും പിൽക്കാലത്തുണ്ടായി. പക്ഷേ അന്ന് തുടങ്ങിയ ഒരു ബന്ധം, അതായത് അത് ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ മുഹമ്മദ് ഷംലാനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ അങ്ങോട്ടും പ്രതികരിക്കുക. അപ്പോൾ ഇത് പുള്ളി എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്നിരുന്നു ഡേ നമ്പർ 1 മുതൽക്ക്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനതിനെ എൻ്റെ സ്വന്തം കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചതും. പിന്നെ അതിങ്ങനെ വളരും തോറും എൻ്റെ ഒരു ആത്മാർത്ഥതയും കമ്മിറ്റ്മെൻറ്റ്സൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ അതാണ് അതിനകത്തുള്ള മെയിൻ റീസൺ. ഉത്തരവാദിത്തങ്ങളും അതേപോലെ ഒബിയസ്ലി അത് കൂടി തുടങ്ങി. പക്ഷേ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ 88 മുതൽ ഒറ്റയ്ക്കായിരുന്നു ഈ അറബി. പാവം പുള്ളിക്ക് ഓരോന്ന് സംസാരിക്കുന്നവരില്ല. പുള്ളി ഷോറൂമിലായിരുന്നു, പുറത്തു പോകാനൊന്നും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മാൾസൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്ന് ആകെ ഉള്ളത് സൂക്ക് വാക്കഫ് എന്ന് പറയും, അതാണ് ഒരു മാള് പോലെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അന്ന് മാക്സിമം ഹോൾസെയിൽ സെയിൽസ് ആയിരുന്നു, റീറ്റെയിൽ എന്നുള്ളത് തീരെ ഇല്ലായിരുന്നു. അപ്പോൾ അതിലോട്ട് കടക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളായിട്ട് പോവുകയും ഡീലേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് വീണ്ടും ബ്രാൻഡുകൾ സോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു ആദ്യത്തെ ഒരു 5-6 വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ഷോറൂം അതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം. ഈ അറബ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് റോഡിൻ്റെ മുൻവശത്തുള്ളതാണ് കാറുകളും ട്രക്കുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, പൊടി മുഴുവൻ ഷോറൂമിലുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ആ സ്റ്റേജ് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അതങ്ങനെ ഷോറൂമും നോക്കണം, അതേസമയത്ത് ഹോൾസെയിൽ സെയിൽസും നോക്കണം. പിന്നീട് ബിസിനസ്സും ബ്രാൻഡ്സും കൂടി തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93-94 കാലഘട്ടങ്ങളിലായിരുന്നു ബ്രാൻഡ്സുകൾ കൂടി വന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് അഡീഷണലായിട്ട് മാൻ പവർ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ദോഹ വികസനത്തിലേക്ക് വികസനം ഒട്ടുമില്ലാന്ന് ദോഹയായിരുന്നു അന്നത്തെ ഒരു ബിസിനസ് സാഹചര്യവും. ഇന്ന് പക്ഷേ ദോഹ പൂർണ്ണമായിട്ട് തന്നെ വികസിച്ച ഒരു സമ്പന്ന രാജ്യം തന്നെയാണ്. അപ്പൊ അന്നത്തെ ഒരു ബിസിനസ് സാഹചര്യത്തിൽ നിന്നും ഇപ്പോഴത്തെ ഒരു ബിസിനസ് സാഹചര്യത്തിലേക്കുള്ള ഒരു വ്യത്യാസം എന്താണ്? ഒരു നല്ല വ്യത്യാസമുണ്ട്. അന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന പദം തെറ്റായിരിക്കാം, ഒരു നാട്ടിൻപുറം തന്നെ ആയിരുന്നു ദോഹ. കാരണം നമുക്കൊരു 9 ശേഷം ആരെയും കാണാൻ ഒക്കത്തില്ല. അന്ന് കപ്പലിലൊക്കെയാണ് ഫ്ലൈറ്റ് ഇല്ല. അല്ല അത് ആ കാലഘട്ടമായി ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒന്നുകിൽ എയർ ഇന്ത്യ അല്ലെങ്കിൽ ഗൾഫ് എയർ, അത് വയ ബോംബെ ആയിരിക്കണം പോകേണ്ടത്. നമ്മുടെ നാട്ടിലോട്ടേക്കൊന്നും അപ്പോൾ ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല. ബോംബെ മാത്രം, ബോംബെ ഓർ ഡൽഹി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കണം നമ്മൾ പോകേണ്ടത്.
അപ്പോൾ ഇവിടെ ദോഹയിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അന്ന് ഞാൻ ഈ പറഞ്ഞില്ലേ, റീറ്റെയിൽ ആക്ടിവിറ്റീസോ ഇതുപോലെ ഫാസ്റ്റ് ഫുഡ് ചെയിൻസോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ സൂക്കാണ്, എല്ലാറ്റിനും സൂക്കാണ്, എന്ത് വേണമെങ്കിലും സൂക്കാണ്. അപ്പോൾ ആ സൂക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ കടയടയ്ക്കും. കടയടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമായിരിക്കും. കാരണം അതിൽ തന്നെ എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു തലേ ദിവസം നല്ലൊരു ഓർഡർ കിട്ടി ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഞാനത് അന്ന് കമ്പ്യൂട്ടറില്ല, ഈ വാച്ചുകളൊക്കെ അടുക്കി ചിട്ടപ്പെടുത്തി കൈകൊണ്ട് വേണം എഴുതി ഇൻവോയ്സ് ഉണ്ടാക്കാൻ. ഞാൻ ഒരു 9 മണിയാകുമ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് അകത്തിരുന്ന് ചെയ്യായിരുന്നു. നോക്കിയപ്പോൾ 2 പോലീസുകാർ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് പണിയുണ്ടായിരുന്നു. ആ അതൊക്കെ കലാസ് കലാസ്, നാളെ വാ. അന്നത്തെ കാലത്ത് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലും അവർ സമ്മതിച്ചിരുന്നില്ല. എന്നിട്ട് ഞാൻ അടച്ചു പോയിട്ട് അടുത്ത ദിവസം നേരത്തെ വന്നിട്ട് ചെയ്തിരുന്നു. കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും പോയി, ആരും ഇല്ല അവിടെ മാർക്കറ്റിൽ. അപ്പോൾ ഞാനൊരുത്ത മാത്രം ഇരിക്കുമ്പോൾ അവർക്കും ഒരു ഇത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഡെവലപ്മെന്റ്സ് ഇതായിട്ട് വന്നത്. അന്ന് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല? ഇല്ല, അത് ഞാൻ പറയട്ടെ, അത് ഒരിക്കലും നമ്മൾ ഇന്ന് വരെ ദൈവം സഹായിച്ചിട്ട്, അത് എസ്പെഷ്യലി ഞാൻ അതൊക്കെ ഒരു കാര്യത്തിൽ ഈ കത്തരീസോട് വളരെ വളരെ കടമപ്പെട്ടിട്ടുള്ളത്. കാരണം അവർ അത്രമാത്രം നല്ല രീതിയിലാണ്. അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മുബാറക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ വൈകുന്നേരങ്ങളായാൽ കച്ചവടമൊന്നുമില്ല. അന്ന് എൻ്റെ MD പലപ്പോഴും പറയാറുണ്ട്, അന്നൊക്കെ ഞങ്ങൾ മാസത്തിൽ 5000 riyal കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആഘോഷിക്കും. വലിയൊരു ആഘോഷമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് ഈ വൈകുന്നേരങ്ങളിലായിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഒരു 8 പേര് വന്ന് അവിടെ ഇരിക്കും, ഒരു മജ്ലീസ് പോലെ. അപ്പോൾ അവരെല്ലാം എന്നോട് വളരെ വളരെ സ്നേഹത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്കറിയാവുന്ന അറബിയിൽ ഞാൻ സംസാരിക്കും, അവർ പലതും സംസാരിക്കും, തമാശകൾ പറയും. പക്ഷേ ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ ഞാൻ ഇന്ന് വരെ ഈ രാജ്യത്ത് അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ്. അന്നത്തെ കാലത്ത് അറബികൾക്ക് ഇംഗ്ലീഷ് ഒന്നും അത്ര അല്ല, അവർക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ചു. എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വലിയ എക്സ്പെർട്ടൊന്നല്ല കേട്ടോ. അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റും ഇന്നും അറബി സംസാരിച്ചത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ, ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഈ മുബാറക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൈദരാബാദുകാരനാണ്, അന്ന് മുതലൊക്കെ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്താണ്. പുള്ളിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പോൾ പുള്ളിയായിരുന്നു ഇതൊക്കെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മീഡിയേറ്റർ. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഓരോ വാക്കുകൾ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയിടും. അപ്പോൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ശീലിച്ച് ശീലിച്ച് ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിനുള്ളിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന. കാരണം ഇദ്ദേഹത്തോട് എനിക്ക് വേറെ ഒന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. പുള്ളിക്ക് ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ കാരണം അവർ സാധാരണ, കാരണം പാവമാണ് പുള്ളി, അദ്ദേഹത്തിന് ഈ ഇന്റർനാഷണൽ എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും ഇല്ല. സാധാരണ വരുന്നവരോട് പുള്ളി തമാശക്ക് ചോദിക്കും, ആ നീ എവിടെയാണ്, നമ്മൾ നാട്ടിൽ പോകാൻ നാട്ടിൽ പോകുന്നുണ്ടെന്നല്ലേ ചോദിക്കത്തുള്ളൂ. ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആ എവിടെ പോവാണ്, ബോംബെ പോവാണോ ഇന്ത്യയിൽ പോവാണെന്ന് ചോദിക്കും. കാരണം പുള്ളിയുടെ വിചാരം ഇന്ത്യ വേറെ ബോംബെ വേറെ എന്നാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു ആ നോളജേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചേ പറ്റൂ. ഒരു പരിധിവരെ, എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, ഒരു പരിധിവരെ സംസാരിച്ചിട്ട് നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഏതൊക്കെ തരം ബ്രാൻഡഡ് വാച്ചുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പോൾ റോമർ ആയിരുന്നു, അതിനുശേഷം വന്നത് അക്യൂറേറ്റ്. അപ്പോൾ അത് പിന്നെ ടൈമെക്സ് വാച്ചസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ബ്രാൻഡുകളൊക്കെ വന്ന് 2004 ഞങ്ങൾ ആദ്യമായിട്ട്. അതിനും കാരണമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ദോഹ, അന്നത്തെ ദോഹ ഇന്നത്തെ ദോഹ. അപ്പൊ 1996 ദോഹയിൽ ആദ്യത്തെ മാൾ വരുന്നത്. അതിനു മുന്നേ മാളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെന്റർ, റമദ ഹോട്ടലിന്റെ അടുത്തുള്ള അതാണ്, ഒരു ചെറിയൊരു മാൾ പോലത്തെ സ്ഥലം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മാളെന്ന് പറയാൻ മാൾ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ 1996 ഞങ്ങൾ ആദ്യമായിട്ട് മാളിലോട്ട് വരുന്നത് ദ മാൾ, നമ്മുടെ എയർപോർട്ട് റൗണ്ടൗട്ട് ഉണ്ട്, അതാണ് ആദ്യത്തെ മാൾ ദോഹയിൽ. അപ്പോൾ അവിടെ ഷോപ്പ് തുറന്നു. അപ്പോൾ അപ്പോഴേ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഇവരെന്തായി കാണിക്കുന്നത്, അവിടെ പോയി ആര് വരാനാണ്. പക്ഷെ അവിടെയും ഞാൻ ഹാഡ് അപ്രീഷിയേറ്റ് മൈ ബോസ് മുഹമ്മദ് ഷംലൻ എന്നുണ്ടെങ്കിൽ, പുള്ളി ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് നല്ല പോലെ ഇതിനെക്കുറിച്ച് അറിയാം, ഈ മാൾ കോൺസെപ്റ്റ് എന്താ, നാളെ എന്താവെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഷോപ്പെടുത്ത്. പിന്നെ അതിനുശേഷം ഓരോ ലാൻഡ് മാർക്ക്, സിറ്റി സെൻറ്റർ, അങ്ങനെ ഓരോ മാളുകൾ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാ മാളുകളിലും ഞങ്ങളുടെ കടയുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ റാഡോ ടിസോ, ഈ 2 ബ്രാൻഡുകൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യും. ഞങ്ങൾ ആ ബ്രാൻഡ് 2004 ഞങ്ങൾ പോലെ
എടുത്തുകൊണ്ട്. പിന്നെ ഒരുപാട് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ അതിനുള്ള പരിശ്രമം ഉണ്ടായിരുന്നു. 2006 ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടറിനുള്ള അവാർഡ് കിട്ടി. കാരണം 2006 ഏഷ്യൻ ഗെയിംസ് ആയിരുന്നല്ലോ ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ടൈം കീപ്പർ ടിസോ ആയിരുന്നു. അപ്പോൾ അതാണ് ഈ ടിസോ ആഡ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളായി ഞങ്ങൾക്ക്, ഇപ്പോൾ ഒരു 10-30 ബ്രാൻഡുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് കൂടി വന്നപ്പോൾ പിൽക്കാലത്ത് ഈ മർസൂഖ് ഷംലാൻ എന്നുള്ളതിനെ ഞങ്ങൾ 3 സെഗ്മെൻ്റായി ആക്കിയിട്ട് മാറ്റി. അതായത് ഇപ്പോൾ ക്രോണോ എന്ന് പറയും. ഈ ക്രോണോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മിഡിൽ ആൻഡ് അപ്പർ മിഡിൽ പ്രൈസ് ബ്രാക്കറ്റ്, അവിടെയാണ് ഈ റാഡോ ടിസോ അതൊക്കെ വരുന്നത്. പിന്നെ ക്രോണോ ഫാഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അവിടെ ഈ ഫാഷൻ ബ്രാൻഡ്സാണ്, ഈ പോലീസ്, സെറൂട്ടി, അതുപോലത്തെ ഈ ഫാഷൻ ബ്രാൻഡ്സുകൾ അതിൽ കാണും. പിന്നെ വാച്ച് കോർണർ, ഈ വാച്ച് കോർണറിന് മിഡിൽ ആൻഡ് ലോവർ മിഡിൽ. അപ്പോൾ അവിടെ ഈ പ്രിഡോമിനൻ്റ്ലി നമ്മൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ലുല്ലു, എല്ലാ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ്സും ലുല്ലു സെൻറ്ററിലും നമ്മുടെ ഷോപ്പുണ്ട് അവിടെ. അവിടെ മിഡിൽ ആൻഡ് ലോവർ മിഡിൽ, അങ്ങനെ 3 സെഗ്മെൻ്റായിട്ടാണ് ഞങ്ങൾ എല്ലാം കൂടി 10-22 ഷോറൂംസോളം ആയി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ അറബ് ബാങ്ക് റൗണ്ട് ഹോട്ടൽ ഒരു ചെറിയൊരു കട എന്ന് ഇതുപോലെ ആയത് അത് അധ്വാനം ഉണ്ട്. മാത്രമല്ല ഐ ഹാഡ് ടു ബി താങ്ക്ഫുൾ ടു ദി കസ്റ്റമേഴ്സ്, അവരാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ മീഡിയ നല്ലൊരു സപ്പോർട്ടാണ് അന്ന് മുതൽക്ക്. അന്നൊക്കെ ഞാൻ പറഞ്ഞ ആകെ ഒരു ഗൾഫ് ടൈംസ് ഇംഗ്ലീഷ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലായിട്ട് ഇപ്പോൾ ഗൾഫ് ടൈംസും തുടങ്ങി, ഇപ്പോൾ ഏഷ്യാനെറ്റ് വരെ വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ ഒരു കസ്റ്റമേഴ്സും ഇന്നത്തെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അന്നൊക്കെ കസ്റ്റമേഴ്സിന് സമയം ഉണ്ടായിരുന്നു നമ്മളായിട്ട് സംസാരിക്കാനും. അപ്പോൾ പ്യുർ ബിസിനസ് മാത്രമല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കടയിലോട്ട് കയറി വന്ന് തന്നെ ഇപ്പോൾ ഒരു വാച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അവർ വാച്ച് വാങ്ങിച്ചതിന് ശേഷം എവിടെയാണ് സ്ഥലം, അപ്പോൾ ഇന്ന സ്ഥലത്താണോ, ഇന്ന സ്ഥലത്ത് ഇന്ന ആളെ അറിയോ, അപ്പോൾ നമ്മളതുപോലെ അങ്ങോട്ട് ചോദിക്കുകയും ഒരു അവസാനം ഇരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാനുള്ള ഒരു സമയം അവർക്കന്നുണ്ടായിരുന്നു. വളരെ പേഴ്സണലൈസ്ഡ് ആയിരുന്നു. ഇന്ന് അത് കുറഞ്ഞു. പക്ഷെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും എല്ലാം ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ഫാസ്റ്റ് മൂവിങ് ലൈഫല്ലേ ഇപ്പോൾ. അപ്പോൾ അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതായിരുന്നു അന്നത്തെ ഇന്നത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയാൻ. ഇത്രയും നാളത്തെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പിന്നിലൊരു വിജയം ഉണ്ടാവുമല്ലോ, ഒരു സീക്രട്ട് ഉണ്ടാവുമല്ലോ. അതെ, അത് മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതും അതിനാണ്. എൻ്റെ ഇപ്പോൾ ഇന്നലെ ജോലിക്ക് കയറിയവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. കസ്റ്റമർ ആണ് നമ്മളുടെ എല്ലാം. അവരാണ് ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ അവരാണ് നമുക്ക് ശമ്പളം തരുന്നത്, നമ്മുടെ മുതലാളി അല്ല. അപ്പം ഇത് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കുക. അതുപോലെ കസ്റ്റമർ വരുമ്പോൾ അവരുടെ കാര്യം എന്നാണ്. അപ്പോൾ അതേപോലെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കസ്റ്റമറിന് ഒരു പ്രശ്നം വരാം, പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരുപാട് ട്രെയിനിങ്ങും അതുപോലെ കസ്റ്റമർ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച്. അതായത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഷോറൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടേതായിട്ടുള്ള കസ്റ്റമേഴ്സ് അവർ ഇന്നിപ്പോൾ, അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ വിരലുണ്ടാവുന്ന വാച്ച് സ്റ്റോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരു മാളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു 10-12 ഷോപ്സ് കാണും. ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ ചൂസ് ചെയ്യുന്ന, അല്ല അവർക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഉണ്ട് വാച്ചിനെ സംബന്ധിച്ചിടത്തോളം. ശരിയാണ് നിങ്ങൾ ഈ പറയുന്നത്, ഒരു ബ്രാൻഡ് വാച്ച് അവർ അവരുടെ സ്വന്തം ആവശ്യത്തിന് കിട്ടും. പിന്നെ ഈ വാച്ച് എന്ന സാധനം ഇപ്പോൾ ഫാഷനായി മാറി. അതെ അതെ, ആർക്കും അത് കൂടുതൽ നേരം ഉപയോഗിക്കാം. ഒരു വാച്ച്, ഒരു ബ്രാൻഡ്, ഇപ്പം നിങ്ങൾ റാഡോ വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ഡേ ടു ഡേ വെയറിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മിഡിൽ റേഞ്ച് ബഡ്ജറ്റിൽ പോയിട്ടാണ് ഒരു ബ്രാൻഡ് വാങ്ങിക്കുന്നത്. അത് ഇപ്പോഴൊക്കെ നമ്മുടെ ആൾക്കാരടക്കം 6 മാസം അല്ലെങ്കിൽ 8 മാസം അത് കഴിഞ്ഞാൽ അവർക്ക് അത് കളയണം, വാങ്ങിക്കണം. എനിക്ക് തോന്നുന്നു ഫംഗ്ഷൻസിനൊക്കെ വലിയ ബ്രാൻഡഡ് വാച്ച്. അതെ, അതാണ് പറഞ്ഞത്. ഓഫീസ് യൂസിന് വേറെ. അതെ, ഓഫീസ് യൂസ് ഡേ ടു ഡേ ചെയ്യുക. അപ്പൊ ഇപ്പൊ ഓരോ സമയത്തിനും അതിന്റെ ഡ്രസ്സിന് അനുസരിച്ചിട്ട് ഇപ്പൊ വാച്ചുകളും സ്ട്രാപ്സും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അപ്പോ വാച്ച് എന്നുള്ളത് ഇപ്പൊ അങ്ങനെ ആയിപ്പോയി, ഫാഷൻ റിലേറ്റഡ് ആയിപ്പോയി. കമ്പനിയുടെ ദീർഘനാളത്തെ സേവനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇത്രയും നാളത്തെ ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ? പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞതുപോലെ 88 മുതൽ ഒരു 93-94 വരെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒന്നും ബ്രാൻഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾ, എങ്ങനെയെങ്കിലും ഈ കമ്പനിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നേരിടാതെ പറ്റില്ല. പക്ഷേ എല്ലാറ്റിനും നമ്മൾ പറയില്ലേ എല്ലാം ഒരു ദൈവാനുഗ്രഹമുണ്ട്, അത് അതുപോലെ മുറയ്ക്ക് നടന്നിരുന്നു. പിന്നെ നമ്മുടെ സപ്പോർട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാനേജിങ് ഡയറക്ടർ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫുൾ ഫ്രീഡം ആണ് നമുക്ക്, നല്ലത് പുള്ളിക്ക് അറിയാം ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്.
അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതുവരെയെങ്കിലും എത്തിപ്പെട്ടത്. എന്നെങ്കിലും ഇത്രയും നാളത്തെ ഒരു ദോഹ ജീവിതത്തിനുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷം അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്, മീൻസ് ദോഹയുടെ വളർച്ച മുതൽ, ദോഹയുടെ വളർച്ചയ്ക്ക് മുമ്പ് മുതൽ വളർച്ച വരെ നേരിട്ട് കണ്ട ഒരാളാണല്ലോ. അതെ, പക്ഷെ അത് നമ്മൾ എന്താ വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഇതിന് മുന്നേ ഉള്ള അമീർ എന്തോ ഒരു 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 ആരാധനയോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും പുള്ളിയെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലായിരുന്നു. പക്ഷേ ഒരു 4 കൊല്ലം മുന്നേ ഞങ്ങളുടെ എക്സിബിഷൻ നടക്കാറുണ്ട്, വാച്ച് ജ്വല്ലറി ആൻഡ് വാച്ച് എക്സിബിഷൻ. അപ്പോൾ നോക്കുമ്പോഴുണ്ട് ഹിസ് ഹൈനസും ഹെർ ഹൈനസും കൂടിയിട്ട് ഞങ്ങളുടെ ബൂത്തിലോട്ട് കയറി വരികയാണ്. വന്നിട്ട് എനിക്കൊക്കെ ക്ഷയിക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ MD ഉണ്ടായിരുന്നു. അപ്പോൾ MD ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി MD ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെർ ഹൈനസിന് അദ്ദേഹം തന്നെ എന്നോട് പറയാണ്, ചുറ്റും കാണിച്ചു കൊടുക്ക്, ഷെയ്ക്കായുണ്ട്, വാച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ഓരോ ബ്രാൻഡിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയുണ്ട്, ഇപ്പോൾ കച്ചവടമൊക്കെ ഉണ്ട്, എക്സിബിഷൻ ആൾക്കാർ വരുന്നുണ്ടോ. അത് കാരണം എന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അത് ഒരിക്കലും ആ ഒരു ത്രിൽ ഇനി എനിക്ക് വിട്ടുമാറിയിട്ടില്ല. കാരണം നാട് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി നമ്മുടെ ഷോ തീർച്ചയായിട്ടും അതൊരു അതാണ് ഒരു വളരെ ഡൗൺ ടു എർത്ത് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പൊ അവിടെ അതാണ് ഒരു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റാവുന്നത്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, മലയാളത്തിന്റെ ഗാനഗന്ധർവനായ ശ്രീ KJ യേശുദാസുമായി അടുത്തൊരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ്, എങ്ങനെയാണ് ആ ഒരു ബന്ധം? ഞാൻ ദാസേട്ടനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ദാസേട്ടൻ ആരാന്നുള്ളത്. ഒരു കാരണം പലരും ഞാനടക്കം പലരും ദൈവതുല്യം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പാട്ട് ജനിച്ചത് നമ്മൾ പാട്ടിനെ തിരിച്ചറിയാൻ തുടങ്ങിയ കാലം മുതൽക്ക് ദാസേട്ടന്റെ പാട്ടാണ് കേട്ടുകൊണ്ട് വളരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഒരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, എനിക്ക് മാത്രമല്ല. അപ്പോൾ 1986 ഞാൻ അന്ന് തൃശ്ശാപ്പള്ളി തമിഴ്നാട്ടിൽ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് അടുത്താണ് ഈ ത്യാഗരാജസ്വാമികളുടെ എല്ലാ കൊല്ലവും അവരുടെ ത്യാഗരാജസ്വാമിയുടെ ഉത്സവം നടക്കാറുണ്ട് തിരുവയ്യാറിൽ. അപ്പോൾ ദാസേട്ടൻ വരുന്നത് തൃശ്ശാപ്പള്ളി വരെ ഫ്ലൈറ്റിൽ വന്നിട്ട് അവിടുന്ന് കാറിപ്പോകും. അപ്പോൾ ആ നേരത്ത് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടാക്കി, അതിൽ ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. ദാസേട്ടൻ ആ ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ ഞാൻ കാറെടുത്തുകൊണ്ട് പോയി വരുന്നുള്ള പ്രതീക്ഷയിൽ. അപ്പം അന്ന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ദാസേട്ടനെ കൊണ്ടുപോകാറുള്ള ദാസേട്ടൻ്റെ ഒരു ഫ്രണ്ട് അന്ന് വന്നില്ല എന്തോ കാരണവശാൽ. അപ്പോൾ ദാസേട്ടൻ എന്നെ കാണുകയും എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ തന്നെ പുള്ളിയെ അവിടെ കൊണ്ടുപോയി, അമ്പലത്തിൽ കൊണ്ടുപോയി, പിന്നെ തിരുവയ്യാറിൽ കൊണ്ടുപോയി അന്ന് തുടങ്ങി. പിന്നെ അതെങ്ങനെ കാലക്രമേണ അത് ഞാൻ മദ്രാസിൽ പോകുമ്പോൾ ദാസേട്ടൻ്റെ വീട്ടിൽ പോകുന്നതും ദാസേട്ടൻ തൃശ്ശാപ്പള്ളി വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നതും കൂടുതൽ ദൃഢമായി. അതെ, അങ്ങനെ ശക്തിപ്പെട്ടു വന്നു. പിന്നെ ചേച്ചിയായി, പിന്നെ മക്കളായിട്ടുള്ള ബന്ധങ്ങളായി. അങ്ങനെ അതൊരു എന്താ പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ അതൊരു എനിക്ക് ഞാൻ സ്വയം എല്ലാവരോടും പറയും എനിക്ക് തന്നെ അഹങ്കരിക്കാവുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത്. അത് ഞാൻ എനിക്ക് എന്താ പറയാ വളരെ വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത്, ദാസേട്ടനായിട്ടുള്ള ഒരു അടുപ്പം. കാരണം ദാസേട്ടൻ വ്യക്തി, കാരണം ഗായകനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ദാസേട്ടൻ്റെ വ്യക്തിയെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് ഒരുപാട് പാഠങ്ങൾ ഞാൻ ദാസേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ. ആ ഒരു ഗുണമാണ് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ഇടപെടാൻ എനിക്ക് പറ്റുന്നത്. കാരണം ദാസേട്ടൻ പഠിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം എനിക്ക് ഞാനും അത് ഉൾക്കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. ഇത് നമ്മൾ ജനിക്കുന്നു, എത്ര ദിവസം ഉണ്ടാവും നമുക്കറിയില്ല, എല്ലാ ദൈവത്തിൻ്റെ ആ അത് ഏത് ജാതിയായാലും മതമായാലും നമ്മൾ സഹകരിച്ചു പോവുക, സഹോദരന്മാരെ സഹോദരി പോലെ കഴിഞ്ഞു എല്ലാവരും ഒരേപോലെ കാണണം. അത് എനിക്ക് ഒരുപാട് ആ ഉപദേശം തന്നതുകൊണ്ടും അതിനെ ഉൾക്കൊണ്ടതുകൊണ്ടും ഇന്ന് എനിക്ക് കമ്പനിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയിൽ ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പിനോസ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്. ഇപ്പം ഇവരെയൊക്കെ ഒരേപോലെ കാണാനും അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും പറ്റാവുന്നതിന് ഞാൻ പറഞ്ഞ ഇത് ഒരുപാട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദാസേട്ടന്റെ പരിപാടി ഇവിടെ നടത്തിയിരുന്നു. ഈ വർഷവും ഇനി അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ദോഹയിൽ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാന്ന് പറയാം. കാരണം ആൾമോസ്റ്റ് അത് ഫൈനലൈസ് ചെയ്ത് വരികയാണ് ഇപ്പോൾ. മിക്കവാറും 11 October ഞങ്ങൾ ഡേറ്റ് വെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. ദാസേട്ടനും വിജുവും
പിന്നെ സുജുവും സുജുവിൻ്റെ മോള് ശ്വേത എല്ലാവരും വന്ന് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു പാടിയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ, കാരണം ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല, കാരണം നമുക്ക് വേറെ ബിസിനസ്സാണല്ലോ. അപ്പോൾ ഒരു ഈ ദാസേട്ടൻ്റെ അടുപ്പം കൊണ്ടും, പിന്നെ ഞാൻ കാരണം എൻ്റെ എം ഡിയും ഒരുപാട് അടുത്തു പുള്ളിയായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൊഫഷണലായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ലൈറ്റ് മ്യൂസിക്കിൽ കിട്ടിയപ്പോൾ കാശ് നമ്മളത് എടുത്തിട്ട് എത്ര വന്നോ ചിലവ് കഴിച്ച് ബാക്കിയുള്ളത് ഒരൊറ്റ പൈസ നമ്മളെടുക്കാതെ എല്ലാം നേരെ ഇന്ത്യൻ ബെനോളമെൻറ്റ് ഫണ്ട് അംബാസഡർ എടുത്ത് ചെക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഓർഗനൈസിങ് എഫിഷ്യൻസി കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾക്ക് ദാസേട്ടൻ്റെ കർണാട്ടിക് മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നോക്കാമെന്നപ്പോൾ എൻ്റെ സ്റ്റാഫും പറഞ്ഞു നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്കവാറും ഇൻഷാള്ള ഒക്ടോബർ 11 നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ആ QNCC ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർണാടക സംഗീതം അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് സ്നേഹിക്കുന്നവർക്ക് ആ വിഭാഗത്തിനും കൂടി ഒരു ട്രീറ്റ് ഉണ്ടാവും. ഒരുപാട് ഏഷ്യാനെറ്റ് ശ്രോതാക്കള് ഈ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നതിലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലും അവരുടെ സഹകരണം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ വളരുകയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ, അവർക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് നേരിട്ട് ഇടപെടാനും, പിന്നെ അവരാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ആ സഹകരണം വീണ്ടും ശ്രോതാക്കളോട് ഈ സമയത്ത് ഞാൻ അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയും സമയം ഏഷ്യാനെറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഫേസ് ടു ഫേസ് ഓൺ വോയിസ് ഓഫ് ഖത്തർ.